എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കേർഡ് റൈസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കേർഡ് റൈസ് ഹെൽത്തിന് വളരെ നല്ലതാണ്. വയറിനൊക്കെ നല്ലൊരു കൂളിംഗ് കിട്ടുവാനും പ്രത്യേകിച്ച് ചൂടുകാലത്ത് ഏറ്റവും നല്ലൊരു ഒന്നാണ് കേർഡ് റൈസ്. പക്ഷേ ഏത് കാലത്തും ഇത് കഴിക്കാട്ടോ. അധികം തണുക്കാത്ത തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും എന്താ പറയുക, തണുപ്പ് കാലത്തായാലും മഴക്കാലത്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കേർഡ് റൈസ് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ടൈപ്പിലാണ് കാണിക്കുന്നത്. ഒന്ന് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട കേർഡ് റൈസും, ഒന്ന് ഒരു സാധാരണ നോർമൽ കേർഡ് റൈസും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു തടുക്ക ഉണ്ടാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ചോറ് ഇതാ ഞാൻ വേവിച്ച് ഒരുവിധം നന്നായിട്ട് വേവണം. ഇത് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് അര കപ്പ് പച്ചരിനെ വേവിച്ച ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചു വയ്ക്കണം. ഒരു അങ്ങനെ വേവാത്ത ചോറിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈരും ചോറും വേറെ വേറെ കിടക്കും. അപ്പോൾ കേർഡ് റൈസ് കഴിക്കാനൊരു സുഖമുണ്ടല്ലോ. ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന കേർഡ് റൈസാണ് എപ്പോഴും ടേസ്റ്റി. ഓയിൽ ഇതാ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂണോളം ജീരകം, അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് ഉഴുന്ന്, ഒരു കാൽ ടീസ്പൂണ് ഒരു പിഞ്ച് ഉലുവ, അതുപോലെ ഞാനിവിടെ ഡ്രൈ ചില്ലീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനിട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇഞ്ചിയും പച്ചമുളകും. ഇഞ്ചി ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അരിഞ്ഞത്. പച്ചമുളക് രണ്ടെണ്ണം, അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇട്ടോളൂ. അതിനെ കൂടി ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് കറി ലീവ്സാണ്. കറി ലീവ്സിനെ കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ആ പച്ചമുളക് മാറി ഒന്ന് റോസ്റ്റ് ആയാൽ മാത്രം മതി. തീ ഓഫ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂണ് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൽ ജിയുടെ കായപ്പൊടി ഉണ്ടല്ലോ, അതിനൊരു ഒരു നുള്ള് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കായം ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടോടുകൂടി നമ്മൾ കേർഡ് റൈസിലേക്ക് ദോയിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ചോറിനെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചോറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട്, ഇപ്പോൾ ഈ ചോറ് ഇതും വെന്തതാണ്, അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത് അതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ചൂടുള്ള ചോറിലേക്ക് തൈരൊക്കെ ഒഴിച്ചിട്ട് കേർഡ് റൈസ് ഉണ്ടാക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം നേരിട്ട് ഉടക്കണില്ല. ഇതിലേക്ക് അര കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അര കപ്പ് അരിയുടെ അരി വേവിച്ചതിൻ്റെയുള്ള അളവിനുള്ളതാട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിലും കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനും കുറച്ച് വ്യത്യാസം വരുത്തണം. അതായത് കടുകും ഉഴുന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്രയും തന്നെ ഇട്ടാൽ മതി. പക്ഷേ തൈരിൻ്റെയും പാലിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ ഒരു കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടാണിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്തിട്ട് കൊടുക്കണം. തൈരിൻ്റെ ഒപ്പൊപ്പം എടുക്കേണ്ട, പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കണം. അപ്പോൾ തന്നെ കഴിക്കാനാണെങ്കിൽ പാലിൻ്റെ അളവ് കുറവ് മതി. കാരണം ഇത് ഇരിക്കും തോറും ഇങ്ങനെ പുളിച്ച് പുളിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഡബയിലൊക്കെ കൊടുത്ത് വിടാനാണെങ്കിൽ പാല് കൂടുതൽ ഒഴിക്കുക, എന്നിട്ട് തൈര് കുറച്ചാൽ മതി. അത് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാട്ടിൽ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനിയും ഒരുപാട് തൈര് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അതിനപ്പോൾ നമുക്ക് കേർഡ് റൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തടുക്കയാണല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ കേർഡ് റൈസിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി, ഇത്ര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ള കേർഡ് റൈസ്, ഒന്നുമില്ല വെജിറ്റബിൾസ് കുറച്ച് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ ഒരു വളരെ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു പുളിയേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ പാലും തൈരും കൂടി മിക്സായിട്ട് അത് പുളിക്കാൻ തുടങ്ങിക്കോളും. അപ്പോൾ നമ്മൾ അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ പുളി കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പുളി ഒഴിച്ചോ ഇട്ടുള്ള തൈര് ഒഴിച്ചോളൂ. അതല്ലെങ്കിൽ വളരെ കുറച്ച് പുളിയിൽ വേണം അത് ഉണ്ടാക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് പുളിക്കാൻ തുടങ്ങും.
അപ്പോൾ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റും കുക്കുംബറുമാണ്, അതായത് നമ്മുടെ സലാഡ് വെള്ളരി. അതിനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആവശ്യമനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് പോമഗ്രനേറ്റാണ്. പോമഗ്രനേറ്റ് ദഹി റൈസിന് നല്ല ടേസ്റ്റാണ്. അതും കൂടി കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള കേർഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പച്ചക്കറി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ പൊതുവെ എല്ലാവർക്കും തൈരും ചോറും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ എന്തായാലും അവർ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പിലുള്ള കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ചേർത്തതും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പോമഗ്രനേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിയുടെ ഇല ഇഷ്ടമുള്ളവർക്ക് മല്ലിയുടെ ഇലയും ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ആയിരിക്കും. മല്ലിയുടെ ഇലയുടെ ടേസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാണെന്ന് വരില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ അതും കൂടി ചേർത്ത് കൊടുത്തോളൂ. ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടിയും, കാരണം പുളിക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആവശ്യം വരും. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് കേർഡ് റൈസ്. രണ്ട് രീതിയിലുള്ള കേർഡ് റൈസ് ഞാൻ കാണിച്ചു. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിലിതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി ഒന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുല്ലോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് എഴുതിയിട്ടേക്കാം. അതിൽ കൂടുതൽ എടുക്കുമ്പോൾ പാലിൻ്റെയും തൈരിൻ്റെയും അളവിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.